നമസ്കാരം. ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൂമംഗലം ശ്മശാനം കയ്യേറി മൃതദേഹങ്ങളോട് അനാദരവ് കാണിച്ച LDF ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ BJP പ്രതിഷേധിച്ചു. പൂമംഗലം പഞ്ചായത്തിലെ അയ്യാട്ടുപറമ്പിൽ സ്ഥിതി ചെയ്യുന്ന പട്ടികജാതിക്കാരുടെ ശ്മശാനത്തിലെ മൃതദേഹങ്ങൾ അടക്കം ചെയ്ത ഭൂമിക്ക് മുകളിലൂടെ ടാറിംഗ് യൂണിറ്റുകളും ടിപ്പറുകളും നിർമ്മാണ സാമഗ്രികളും കൊണ്ടിറക്കി അനാദരവോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് BJP പ്രവർത്തകർ പ്രകടനമായി എത്തി പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. പണി നിർത്താമെന്ന ഉറപ്പ് ബന്ധപ്പെട്ടവരിൽ നിന്ന് ലഭിച്ചതിനുശേഷം മാത്രമാണ് സമരം അവസാനിപ്പിച്ച് പ്രവർത്തകർ സ്ഥലം വിട്ടത്. മതപരമായ ആചാരാനുഷ്ഠാനങ്ങളോടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്ത മണ്ണിൽ ടാറിംഗ് മിക്സിംഗ് യൂണിറ്റ്, മറ്റു വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെ കയറ്റി മൃതദേഹങ്ങളോടുള്ള അനാദരവിന് നേതൃത്വം കൊടുത്ത പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കേസെടുക്കുവാൻ പോലീസ് തയ്യാറാകണമെന്ന് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP ജില്ലാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട് ആവശ്യപ്പെട്ടു. ചടങ്ങിൽ മീന അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. അഖിലാഷ് വിശ്വനാഥൻ, സുനിൽ പട്ടിലപ്പുറം, സിബി കുന്നുമക്കര, പ്രകാശൻ കോമ്പുരുപറമ്പിൽ, ദിലിൽ കുമാർ, ബിജോയ് എന്നിവർ പ്രസംഗിച്ചു. ഭിന്നശേഷിക്കാരുടെ സംഘടനയായ ഡിഫറൻ്റ്ലി ഏബിൾ വെൽഫെയർ ഫെഡറേഷൻ പോർത്തുശ്ശേരി മേഖലാ കമ്മിറ്റി രൂപീകരിച്ചു. വിവിധ തരം വെല്ലുവിളികൾ നേരിടുന്ന വിഭാഗമാണ് ഭിന്നശേഷിക്കാർ. ഇവരുടെ ഉന്നമനത്തിനായി സംസ്ഥാന വ്യാപകമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയായ DAWF പോർത്തുശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ രൂപീകരണ സമ്മേളനം കുഴിക്കാട്ടുകോണം അംബേദ്കർ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് ചേർന്നു. സംഘാടക സമിതി ചെയർമാൻ RL ജീവൻലാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം DAWF തൃശൂർ ജില്ലാ സെക്രട്ടറി TA മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ആനുകൂല്യങ്ങൾ എന്തൊക്കെയെന്ന് എന്നെ സംബന്ധിച്ചൊക്കെ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള യോഗങ്ങളിലും നമ്മൾ ഇതുപോലെയുള്ള സംഘടനകളിൽ ഇടപെടണം. മറ്റ് സംഘടനകളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പലരും നമ്മൾ വിളിക്കും, പിന്നെ കാശ് മേടിക്കും പോകും, പിന്നെ അവരെ വിളിച്ചാൽ കാണില്ല, അവരെ എവിടെയാണെന്ന് പോലും അറിയില്ല അല്ലേ. CPI 24th പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള ഘടക സമ്മേളനങ്ങൾ ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ February 20 മുതൽ ആരംഭിക്കും. February 20 മുതൽ April 10 വരെ ബ്രാഞ്ച് സമ്മേളനവും April 2-3 പടിയൂർ സൗത്ത്, April 9-10 ആളൂർ, April 23-24 പടിയൂർ നോർത്ത്, May 7-8 കാറളം, May 14-15 മുരിയാട്, May 21-22 പോർത്തിശ്ശേരി, May 28-29 വേളൂക്കര, June 4-5 കാട്ടൂർ പൂമംഗലം, June 11-12 ഇരിഞ്ഞാലക്കുട ടൗൺ ലോക്കൽ സമ്മേളനങ്ങളും ഇരിഞ്ഞാലക്കുട മണ്ഡലം സമ്മേളനം July 9-10 തീയതികളിൽ കാറളത്തും വെച്ച് നടക്കുമെന്ന് CPI മണ്ഡലം സെക്രട്ടറി P.മണി അറിയിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ CDS ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പഞ്ചായത്തിലെ കുടുംബശ്രീ CDS ചെയർപേഴ്സണായി സുനിത രവിയെയും വൈസ് ചെയർപേഴ്സണായി രൂപ സൂരജിനെയുമാണ് തിരഞ്ഞെടുത്തത്. വെള്ളാങ്ങല്ലൂർ പ്രസ് ക്ലബിന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. വെള്ളാങ്ങല്ലൂരിലെ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ വെള്ളാങ്ങല്ലൂർ പ്രസ് ക്ലബിന്റെ പുതിയ പ്രസിഡന്റായി PKM അഷ്റഫ്, വൈസ് പ്രസിഡന്റായി രമേശ് എളയിടത്ത്, സെക്രട്ടറിയായി AV പ്രകാശ്, ജോയിന്റ് സെക്രട്ടറിയായി ജോഷി കളത്തിൽ, ട്രഷററായി ജോസ് മാളിയക്കൽ, കമ്മിറ്റി അംഗങ്ങളായി റാവൂഫ് കരുപടന്ന, ബാബു ആന്റണി എന്നിവരെ തെരഞ്ഞെടുത്തു. റാവൂഫ് കരുപടന്നയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ PKM അഷ്റഫ്, AV പ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്ററും കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജും സഹകരിച്ച് പ്രവർത്തിക്കും. വിദ്യാർത്ഥികളുടെ പ്രൊജക്ടുകൾ, ഗവേഷണങ്ങൾ, വിവിധ സർവേകൾ, ലാബുകളിലെ പരിശീലനങ്ങൾ, വിദ്യാർത്ഥികളുടെ ഇന്റേൺഷിപ്പ് തുടങ്ങിയ വിവിധ രംഗങ്ങളിലാണ് സഹൃദയയും നാറ്റ്പാക്കുമായി സഹകരണം. ഇതുവഴി സഹൃദയയിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം പരിശീലനവും മികച്ച വരുമാനവും ലഭ്യമാകും. നാറ്റ്പാക് സീനിയർ സയന്റിസ്റ്റ് VS സഞ്ജയ് കുമാറും സഹൃദയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോർജ് പാറേമാനും പങ്കാളിത്ത പത്രിക കൈമാറി. ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹൈസ്കൂളിൽ PTA നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ TV ചാർലി ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ ഉദയ വിദ്യാഭ്യാസ കൌൺസിലർ സിസ്റ്റർ ടെസ്ലിൻ അധ്യക്ഷത വഹിച്ചു. SSLC ഫുൾ A+ ജേതാക്കളായ 206 കുട്ടികളെയും കാഷ് അവാർഡ്, ട്രോഫി, പഠനോപകരണങ്ങൾ നൽകി ആദരിച്ചു. PTA പ്രസിഡന്റ് ജെയ്സൺ കരപ്പറമ്പിൽ ആമുഖ പ്രഭാഷണവും വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് KR വിജയ മുഖ്യപ്രഭാഷണവും നടത്തി. ഇതോടുകൂടി ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.
ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL Medilab, empowering health near Altara, opposite Village Office, Iringalakkuda, from the house of ICL. Palati Builders avadhiripikunnu. Nammude Iringalakkudayude hrudaya bhagathu oru luxury living apartment, Orchid Heights, the lifestyle apartments, Thrissur Road, Iringalakkuda. Sure.